الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين والصلاة والسلام الأتمان الأكملان على خاتم رسول الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്ലാഹുവല്ലാത്തവരുടെ പേരിലുള്ള അറവുമായി ബന്ധപ്പെട്ട് ബലിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചത്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബു തൗഹീദിൽ ആ വിഷയത്തിൽ നൽകിയ അധ്യായം വിശദീകരിച്ചത്. ഇന്ന് അതേ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗം, മറ്റൊരു അധ്യായമായി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത് നാം മനസ്സിലാക്കുകയാണ്. ബാബു ലാ യുസ്ബഹു ലില്ലാ ബിമകാനിൻ യുസ്ബഹു ഫീഹി ലിഗൈരില്ലാ. ബാബു ലാ യുസ്ബഹു ലില്ലാ ബിമകാനിൻ യുസ്ബഹു ഫീഹി ലിഗൈരില്ലാ. ഈ അധ്യായത്തിൽ ഒരായത്തും ഒരു ഹദീസുമാണ് ഷെയ്ഖ് നൽകിയിട്ടുള്ളത്. വഖൗലുഹു തആല ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ദനായത്ത് ഹദീസ് وعن ثابت بن الضحاك رضي الله عنه قال نذر رجل أن يذبح إبلا ببوانة فسأل النبي صلى الله عليه وسلم فقال هل كان فيها وثن من أوثان الجاهلية يعبد؟ قالوا لا. قال فهل كان فيها عيد من أعيادهم؟ قالوا لا. قال أوفي بنذرك فإنه لا وفاء بنذر في معصية الله ولا فيما لا يملك ابن آدم رواه ابو داود واسناده على شرطهما. ذل باب لا يذبح لله. ഈ അധ്യായം ലാ യുസ്ബഹു ലില്ലാ, അല്ലാഹുവിനു വേണ്ടി അർക്കപ്പെടുകയില്ല, ബലി നൽകപ്പെടുകയില്ല. ബിമകാനിൻ, ഒരു സ്ഥലത്ത്. യുസ്ബഹു ഫീഹി, ആ സ്ഥലത്ത് അറുക്കപ്പെടും. ലിഗൈരില്ല, അല്ലാഹു അല്ലാത്തവർക്ക്. അപ്പം അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുന്ന സ്ഥലത്ത് അല്ലാഹുവിന് വേണ്ടി അറുക്കപ്പെടുകയില്ല. ഇതാണ് ഈ അധ്യായം അർത്ഥമാക്കുന്നത്. ആ അധ്യായത്തിൻ്റെ തേട്ടം ഒന്നുകൂടി വിശാലമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? ഇവിടെ ലാ യുസ്ബഹു ലില്ലാ എന്ന് നമ്മൾ വായിക്കുമ്പോൾ ലാ നാഫിയയാണ്, നിരാകരണത്തിന് വേണ്ടിയാണ്. അഥവാ അള്ളാഹുവിന് വേണ്ടി അറക്കപ്പെടുകയില്ല. അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ച്, തഖറുബ് ഉദ്ദേശിച്ച്, അനുവദനീയമായ പുണ്യകരമായ അറവ്, പ്രസ്തുത അറവ് നടത്തപ്പെടുകയില്ല. അതാണ് ലാ നാഫി എന്ന് പറയുമ്പോൾ അതിൻ്റെ മാന അന്നഫ്യു സരീഹ്, അറുക്കപ്പെടുകയില്ല. ഇവിടെ അറുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നഹീൻ്റെ മാന കൂടി അടങ്ങിയിട്ടുണ്ട്, അർത്ഥം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ലാ എന്ന് പറഞ്ഞാൽ നഫീനാണെങ്കിലും അതിന് നഹീൻ്റെ തേട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അറക്കപ്പെടരുത് എന്ന ഒരു സ്വരം കൂടി അതിനുണ്ട്. ചിലർ ലാ യുസ്ബഹു ലില്ലാ എന്നുള്ളത് വായിക്കുന്നിടത്ത് ലാ യുസ്ബഹ് ലില്ലാ മജ്സൂമായിട്ട് യുസ്ബഹ് എന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ലാ നഹീൻ്റെ ലാമാണ്, ലാ നഹിയയാണ്, നാഫിയയല്ല. അവിടെ നഹീ സരീഹാണ് ഉദ്ദേശം എന്നർത്ഥത്തിൽ. ലാ യുസ്ബഹ്, അറുക്കപ്പെടരുത്, ലില്ലാ അള്ളാഹുവിനുള്ള തഖറുബ് എന്നോണം,
അറക്കപ്പെടരുത് എന്നുള്ള വിരോധമാണ് ഇവിടെ എന്ന് ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ലാ യുദ്ബഹുലില്ല, അള്ളാഹുവിന് തഖറുബായി അറക്കപ്പെടുകയില്ല എന്ന നഫി പറഞ്ഞാൽ തന്നെയും അവിടെ നഹി ഉദ്ദേശം കൂടിയാണ്. നഫിയും നഹിയും ഉദ്ദേശമാണ്, എന്നാണ് അറക്കപ്പെടുകയില്ല, അറക്കരുത് എന്ന വിരോധം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ രണ്ടും അവിടെ ഉദ്ദേശമാണ്. അവിടെ ലാ യുദ്ബഹ് എന്ന് നഹീൻ്റെ ലാമായി, യുദ്ബഹ് എന്ന ക്രിയ മജ്സൂമായി പറയേണ്ടതില്ല എന്നർത്ഥം. ഉദ്ദേശം അവിടെ രണ്ടുമാണ്. ലാ യുദ്ബഹുലില്ല ബിമക്കാനിൻ, ബിമക്കാൻ എന്ന് പറയുമ്പോൾ ഒരിടത്തിൽ എന്ന അർത്ഥത്തിലാണ്. അവിടെ ബി ആണ് പ്രയോഗിച്ചത്. ബി പ്രയോഗിക്കുമ്പോൾ ബി രണ്ട് നിലക്ക് ഇവിടെ ഉദ്ദേശമാണ്. ഒന്ന് ബർഫിയ, ഒരു സ്ഥലത്തിൽ എന്നർത്ഥത്തിൽ. രണ്ടാമത്തെ അർത്ഥം ബാക്കുള്ളത് മുജാവറത്തിൻ്റെ ബാ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ മുജാവറത്തിൻ്റെ ബാ എന്ന് പറഞ്ഞാൽ? ബി മക്കാനിൻ എന്ന് പറഞ്ഞാൽ ബി മക്കാനിൻ ഖരീബിൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനടുത്ത് എന്നർത്ഥത്തിൽ. മക്കാനിൻ ഖരീബ് എന്നല്ല, പിന്നെ സ്ഥലത്തിൻ്റെ അടുത്ത്. അപ്പോൾ മുജാവറത്തിൻ്റെ ബാ എന്നതിന് പറയാം. ഇപ്പോൾ ദർഫിൻ്റെ ബാവും ഉണ്ട്, ദർഫിയൻ്റെ മാന ഒരു സ്ഥലത്തിൽ എന്നർത്ഥത്തിൽ വരുന്ന ബായുണ്ട്, അടുത്ത് എന്നർത്ഥം അറിയിക്കുന്ന ബായുണ്ട്. ഇവിടെ ബായാണ് പ്രയോഗിച്ചത്, ഫി അല്ല. അതിനാൽ തന്നെ രണ്ടും ഉദ്ദേശമാണ്. അപ്പോൾ എങ്ങനെ അർത്ഥം പറയാം? ലാ യുദ്ബഹുലില്ല, അള്ളാഹുവിന് വേണ്ടി അറക്കപ്പെടുകയില്ല, അറക്കപ്പെടരുത്. ബി മക്കാനിൻ, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്തിനടുത്ത്. യുദ്ബഹു ഫീഹി, ആ സ്ഥലത്ത് അറക്കപ്പെടുന്നു. ലി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള തഖറുബ് സാമീപ്യമായി ബലിയായി ഒരിടത്ത് അറത്തിട്ടുണ്ടെങ്കിൽ അവിടെയോ അതിനടുത്തോ അള്ളാഹു അല്ലാത്തവർ അള്ളാഹുവിന് വേണ്ടിയിട്ട് അറക്കപ്പെടാൻ പാടുള്ളതല്ല, അറക്കപ്പെടരുത്. ഇതാണ് അധ്യായം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലം, അവിടെ ഒരു ഖബറിന് മുകളിൽ അറക്കപ്പെടുന്നുണ്ട്. എന്തിന്? ഖബറാളിയുടെ കുരുത്തം പൊരുത്തം ആഗ്രഹിച്ചിട്ട്. എങ്കിൽ ഖബറിൻ്റെ മുകളിലും അറക്കപ്പെടാൻ പാടില്ല, ആ ഖബറിനടുത്തും അറക്കപ്പെടാൻ പാടില്ല. ആർക്ക്? അള്ളാഹുവിന് വേണ്ടി. കാരണം എന്താ? ബി മക്കാനി എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടർത്ഥമുണ്ട്, ഒരിടത്തിൽ എന്നും അർത്ഥമുണ്ട്, അതിനോട് അടുത്ത് എന്നുള്ള അർത്ഥവും ഉണ്ട്. രണ്ടും ഇവിടെ ഉദ്ദേശമാണ്. ഒരു വിഗ്രഹത്തിന്മേൽ ബലി നൽകപ്പെടുന്നുണ്ട് എങ്കിൽ ആ വിഗ്രഹത്തിന്മേലും അതിന് അടുത്ത സ്ഥലങ്ങളിലും അള്ളാഹുവിനുള്ള ബലി അത് പാടുള്ളതല്ല എന്ന തേട്ടം. അപ്പോൾ ഒരിടത്തിൽ എന്ന് പറഞ്ഞാൽ അടുത്ത് അവിടെയും പാടില്ല, അതിനോട് അടുത്ത സ്ഥലങ്ങളിലും പാടുള്ളതല്ല. ഇതാണ് ആ അധ്യായം അർത്ഥമാക്കുന്നത്. അധ്യായത്തിന് നൽകിയ പേര് അർത്ഥമാക്കുന്നത് ബാബു ലാ യുദ്ബഹുലില്ല ബി മക്കാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ല. എന്നിട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് വഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാണ്, വിശുദ്ധ ഖുർആനിലെ വചനം. ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി فيه رجال يحبون ان يتطهروا والله يحب المطهرين لا تقم فيه. നിങ്ങൾ അതിൽ നിൽക്കരുത്. അതിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം മസ്ജിദു ദിറാർ ആണ്. കബട വിശ്വാസികൾ മദീനയിൽ നിർമ്മിച്ച മസ്ജിദു ദിറാർ, അതിൽ നിങ്ങൾ നിൽക്കരുത്, ഒരിക്കലും നിന്ന് നമസ്കരിക്കരുത്. ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച പള്ളി ഉണ്ട്. ആ പള്ളിയാകുന്നു മിൻ അവ്വലിയോമിൻ, ആ പള്ളി ഉണ്ടാക്കിയ ആദ്യ നാൾ മുതൽ അത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അഹഖു അൻ തഖൂമ ഫീഹി, അതിലാണ് താങ്കൾ നിന്ന് നമസ്കരിക്കുവാൻ ഏറ്റവും കടപ്പെട്ടത്, അർഹപ്പെട്ടത്. ഫീഹി റിജാലുൻ, മസ്ജിദ് ഖുബയിൽ
ചില വ്യക്തികളുണ്ട്, യുഹിബ്ബൂനായി യതതഹറു, അവർ പരിശുദ്ധി പ്രാപിക്കുവാൻ ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, പരിശുദ്ധി പ്രാപിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത്. എന്തിനാണ് ഈ ഒരു അധ്യായത്തിന് താഴെ ഈ ഒരു ആയത്ത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത്? അത് ഇവിടെ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കണം. അതിന് ആദ്യം, എന്താണ് മസ്ജിദ് ദിറാർ, എന്താണ് മസ്ജിദ് ഖുബ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. മസ്ജിദ് ദിറാർ എന്ന് പറഞ്ഞാൽ, മുനാഫിഖീങ്ങൾ മദീനയിൽ ഖുബ പള്ളി, ഇന്നത്തെ മസ്ജിദ് ഖുബ ഉണ്ടല്ലോ, മസ്ജിദ് ഖുബ പള്ളി, ആ ഖുബ പള്ളിയിൽ, അതിനോടടുത്ത് നിർമ്മിച്ച മറ്റൊരു പള്ളിയാണ്. വാദി ബനി ഔഫുണ്ട്, വാദി ബനി സാലിമുണ്ട് മദീനയിൽ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമ തങ്ങൾ ഹിജറ വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ ആ താഴ്വാരമാണ് ബനി ഔഫ്, അവരുടെ പേരിൽ അറിയപ്പെടുന്ന ആ താഴ്വാരം. അവിടെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് ഖുബ നിർമ്മിച്ച് ഏതാനും നാളുകൾ താമസിക്കുകയുണ്ടായി. ബനു ഔഫിൻ്റെ സഹോദരങ്ങളാണ് ബനു സാലിം, അവർ തൊട്ടടുത്ത് തന്നെയാണ് പാർക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി, അവിടെ താമസിച്ചു. എന്നിട്ട് പിന്നെ മദീനയിലേക്ക് പോകുമ്പോൾ ബനു സാലിം അവരുടെ ആ താഴ്വാരത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ചയായിരുന്നു അവിടെ. ആ യാത്ര വഴിയിൽ ബനു സാലിമിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമാ നമസ്കരിച്ച് അവിടെ കുറച്ച് തര സമയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങുകയുണ്ടായി. അങ്ങനെ ഇന്ന് മസ്ജിദുൽ ജുമുഅ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി, അത് ഈ ബനു സാലിമിൻ്റെ ആ ഭാഗത്താണുള്ളത്. അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് കൂട്ടരെയും പരിഗണിക്കുകയാണ്, ബനു സാലിമിനെയും അതേപോലെ ബനു ഔഫിനെയും പരിഗണിക്കുകയാണ് ചെയ്തത്. ആ രണ്ട് പിന്നെ താഴ്വാരങ്ങളിലും നമസ്കരിക്കുകയും അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തങ്ങുകയും ചെയ്യുന്നതിലൂടെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്ന നാളിൽ ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി, അതാണ് മസ്ജിദ് ഖുബ, അത് അവിടെ നിർമ്മിക്കുകയുണ്ടായി. ഈ പള്ളിയെക്കുറിച്ചാണ് പറയുന്നത്, ലമസ്ജിദുൻ ഉസ്സിസാല തഖ്‌വാ മിൻ അവ്വലിയവും, തഖ്‌വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളി എന്ന് പറയുന്നത്. എന്നാൽ മസ്ജിദ് ദിറാർ, അത് മദീനയിൽ കപട വിശ്വാസികൾ നിർമ്മിച്ച പള്ളിയാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തും തബൂക്കിലേക്ക് യുദ്ധത്തിന് പോയ ആ നാളുകളിലാണ് ഈ മസ്ജിദ് ദിറാർ ഇവർ നിർമ്മിക്കുകയുണ്ടായത്. മസ്ജിദ് ദിറാർ എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടു? നാല് ദുരുദ്ദേശങ്ങളാണ് മസ്ജിദ് ദിറാറിൻ്റെ നിർമ്മാണത്തിലുള്ളത്. മസ്ജിദ് ദിറാറിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ കറുത്ത കൈകളായിരുന്നു. ആ കറുത്ത കൈകൾ കപടവിശ്വാസികളുടേതാണ്. അവരുടെ ഒരു നേതാവും ഈ വിഷയത്തിൽ അവർക്കുണ്ടായിരുന്നു. അബു ആമിർ അറാഹിബ് എന്ന പേരിലായിരുന്നു ആ വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വരുന്നതിന് മുമ്പ് അബു ആമിർ അറാഹിബ്, അദ്ദേഹം, അയാൾ ഖസ്റജ് ഗോത്രക്കാരനാണ്, ഖസ്റജിയാണ് അയാൾ. മദീനയിൽ പ്രത്യേകിച്ച് ഖസ്റജികളുടെ ഒരു ആത്മീയ നേതാവായിരുന്നു. കാരണം ജാഹിലിയത്തിൽ ക്രിസ്തു മതം സ്വീകരിച്ച് ഒരു ക്രിസ്തീയ പുരോഹിതനായിട്ട് ഒരു ആത്മീയ വ്യക്തിത്വമായിട്ട് അവരിലുണ്ടായിരുന്ന ആളാണ് ഈ അബു ആമിർ അറാഹിബ് എന്ന് പറയുന്ന വ്യക്തി. വേദത്തിൻ്റെ ചില ഭാഗങ്ങൾ അയാൾ പഠിച്ചിരുന്നു, ചില ആരാധനാ കാര്യങ്ങളൊക്കെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂക്കില രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന പോലെ പറഞ്ഞതുപോലെ ഖസ്റജികൾ അവരുടെ ജാഹിലിയത്തിലാണ്. അപ്പോൾ അല്പം സ്വല്പം ഒരു ധ്യാനവും കാര്യമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അബു ആമിർ. അപ്പോൾ അയാളുടെ ഒരു ആത്മീയ നേതാവായിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന സ്ഥിതി വിശേഷമാണ് ഉണ്ടായത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബിയായി വന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ
ആദ്യം വന്നിറങ്ങിയത് വാദി ബനു ഔഫിലാണ്. അവിടെയുള്ളവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഹൃദ്യമായി സ്വീകരിച്ചു. പിന്നീട് വാദി ബനീ സാലിം അവിടെയുള്ളവരും സ്വീകരിച്ചു. അതേപോലെ തന്നെ മറ്റു ഗോത്രക്കാർ അവിടെയുള്ള ആളുകൾ യഹബദ മുഹമ്മദും മിൻ ജാരി നഹ്നു ബനാതും മിൻ ബനീ നജ്ജാരി തുടങ്ങി ബനു നജ്ജാർ ഗോത്രക്കാരിലെ അവരുടെ കുട്ടികളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം മോദി സ്വീകരിച്ചില്ലേ, അതേപോലെ എല്ലാവരും ഹൃദ്യമായി സ്വീകരിച്ചതിൽ പിന്നെ ബനു ആമിറിന് വില പോയി. അയാളുടെ പ്രഭകെട്ട് തല സബാഹു അത്ഫ അൽ ഖിന്ദീല, സൂര്യൻ ഉദിച്ചു, പ്രഭാതം ഉദിച്ചു, പിന്നെ വിളക്കിന് എന്ത് വിലയാ? അതുകൊണ്ട് തന്നെ അബു ആമിർ അറാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുവായി, അയാളുടെ മനസ്സിൽ കൊടിയ വിദ്വേഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ. അയാൾ എന്ത് ചെയ്ത്? നബി ഹിജറ വന്നപ്പോൾ അയാൾ മദീന വിട്ട് മക്കയിലേക്ക് ചേക്കേറി. അങ്ങനെ മക്കയിലേക്ക് ചേക്കേറിയപ്പോൾ ഈ ദുഷ്ടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ മുശ്രിക്കുകളോടൊപ്പം നിന്നിട്ട് പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ മക്കയിൽ നിന്ന് പിന്നീട് ഇയാൾ ഉഹദ് യുദ്ധവേളയിലാണ് മുശ്രിക്കുകളോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വരുന്നത്. ഉഹദ് യുദ്ധത്തിൽ നമുക്കറിയാൻ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മുശ്രിക്കുകൾ ചതിക്കുഴി ഒരുക്കിയത്. ആ ചതിക്കുഴി ഒരുക്കിയതിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വീഴുകയും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചറഫാക്കപ്പെട്ട ശരീരത്തിൽ മുറിവ് പറ്റി മുൻപല്ലുകൾ പൊട്ടി പ്രയാസപ്പെട്ട സംഭവം നമുക്കറിയാം. ഈ ചതിക്കുഴി ഒരുക്കിയത് ഈ അബു ആമിർ എന്ന് പറയുന്ന ദുഷ്ടനായിരുന്നു, കപടൻ. കാരണം അവനക്ക് മദീനയെക്കുറിച്ച് അറിയാം. ആ ചരിത്ര ഭൂമിശാസ്ത്രപരമായ മദീനയുടെ കടപ്പും അറിയാം. അതുകൊണ്ട് തന്നെ ആ ചതിക്കുഴിക്ക് പിന്നിലൊക്കെ ഈ അബു ആമിറായിരുന്നു. ഏതായാലും ഇവൻ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കളായ മുശ്രിക്കുകളോടൊപ്പം കൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ഉഹദിൽ പങ്കെടുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ കെണി ഒരുക്കുകയും ചെയ്യുകയുണ്ടായി. റസൂൽ അതിൽ കുറേ പരീക്ഷിക്കപ്പെടുകയുണ്ടായി. ഉഹദ് യുദ്ധത്തിൻ്റെ പൊടിയടങ്ങി, മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണേറ്റ്. മക്ക മുശ്രിക്കുകൾ അവർക്ക് കിട്ടിയ താൽക്കാലിക വിജയത്തിൽ സന്തുഷ്ടരായിട്ട് മക്കയിലേക്ക് മടങ്ങി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിനെ തുടർന്ന് വീണ്ടും ഉയർച്ചയിലും വളർച്ചയിലുമാണ്. ഇത് കണ്ട ഈ അബു ആമിർ റാഹിബിന് ഭീതി തോന്നിയപ്പോൾ അയാൾ മക്കയിൽ നിന്ന് സിറിയയിലേക്ക് നാടുവിട്ട്. അങ്ങനെ സിറിയയിൽ ഹിറോക്ലിയസ് രാജാവിൻ്റെ കൂടെ, അല്ലെങ്കിൽ അവിടെ പോയി ഹിറോക്ലിയസ് രാജാവിൻ്റെ ആളായി സിറിയയിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ഈ ദുഷ്ടനായ അബു ആമിർ അറാഹിബ്. പിന്നീട് സിറിയയിൽ നിന്നായി മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ കപട വിശ്വാസികളെന്ന് പറയുന്ന ഒരു വിഭാഗം മദീനയിൽ പ്രവാചകനെതിരിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മദീനയിലെ വിവരങ്ങളെല്ലാം സിറിയയിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷമാണ്. പഴകാതെ ചൂടോടുകൂടിയിട്ട് കപട വിശ്വാസികൾ അത് മദീനയിലേക്ക് എത്തിക്കും. ഇങ്ങനെ കപട വിശ്വാസികൾ വാർത്തകളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഷ്ടൻ റോമാക്കാരുടെ കൂടെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പലതും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലേക്കുള്ള തൻ്റെ സൈന്യത്തെ നിയോഗിച്ചു പോയപ്പോൾ അബു ആമിർ റാഹിബാണ് കുബ പള്ളിക്കടുത്ത് മറ്റൊരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള മുനാഫിക്കുകൾക്ക് നിർദ്ദേശം നൽകിയത്. എന്തിന്? പള്ളിയാകുമ്പോൾ പല കാരണങ്ങളും പറയാം, ഒരു സ്ഥാപനം അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. കുറേ ആളുകൾക്കൊന്നും കുബ പള്ളിക്ക് എത്താൻ കഴിയില്ല, കുബ പള്ളിക്ക് എത്താൻ കഴിയാത്തവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പള്ളി. അതേപോലെ തന്നെ പള്ളിയല്ലേ നല്ലതല്ലേ എന്ന രീതിയിൽ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അത് നിലനിർത്താൻ പറ്റും. അതുകൊണ്ടാണ് അബു ആമിർ പള്ളി നിർമ്മിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വേറൊരു കേന്ദ്രം ഉണ്ടാക്കാനാണ് പറയുക. പക്ഷേ കേന്ദ്രത്തിന് വില ഉണ്ടാവില്ല, മാർക്കറ്റും ലഭിക്കില്ല, അതുകൊണ്ടാണ് പള്ളിയാക്കാൻ പറഞ്ഞത്. അങ്ങനെ പള്ളി നിർമ്മിക്കാൻ പറയുകയും ആ നിർമ്മാണത്തിൽ ഈ ദുഷ്ടനും കപട വിശ്വാസികൾക്കും ചില ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്താണ് ആ ലക്ഷ്യം?
അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വല്ലദീന അത്തഖദു മസ്ജിദൻ ദിറാറൻ, മസ്ജിദ് ദിറാറിനെ സ്വീകരിച്ചവർ, വകുഫ്രൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, കുഫറിനെയും സ്വീകരിച്ചവർ. അതായത് വല്ലദീന അത്തഖദു മസ്ജിദൻ, ഒരു മസ്ജിദ് സ്വീകരിച്ചവർ, ദിറാറൻ എങ്ങനെയാണ് സ്വീകരിച്ചത്, ദിറാറായിട്ടാണ് സ്വീകരിച്ചത്. മുസ്ലിമീങ്ങൾക്ക് പ്രയാസം നിലനിൽക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പ്രയാസവും ഉപദ്രവവും നിലനിൽക്കണം, അതിനുവേണ്ടി ഈ പള്ളി. പിന്നെ കുഫ്രൻ, ഇത് കുഫറിലേക്ക് ആളെ കൂട്ടാനാണ്, മുനാഫിക്കീങ്ങളാണ് നിർമ്മിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മുഅ്മിനീങ്ങളെ കുഫറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കുഫറിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പള്ളി. വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പള്ളി. എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ആളുകൾ കുബാ പള്ളിയിൽ, കുറേ ആളുകൾ ദിറാർ പള്ളിയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രതയാണ് അതിലൂടെ ഉദ്ദേശിച്ചത്. വ ഇർസാദൽ ലിമൻ ഹാരബ അല്ലാഹ വ റസൂലഹു, മാത്രമല്ല അള്ളാഹുവോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവർക്ക് ഒരു നിരീക്ഷണ കേന്ദ്രം വേണം. ആ നിരീക്ഷണ കേന്ദ്രമായിട്ട്, നിരീക്ഷണമായിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങളുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവസ്ഥ ഇവിടെ നിന്ന് നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഹിറോക്ലേസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അടയിരിക്കുന്ന അബൂ ആമിർ റാഹിബിനെ എത്തിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് അവർ ആ പള്ളി നിർമ്മിച്ചത്. വലയ ഹലിഫുന്ന ഇൻ അറദിന ഇല്ല ഹുസ്ന, കപട വിശ്വാസികളുടെ സഭ എന്താ, ആണയിട്ട് സത്യം ചെയ്ത് പറയല, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് അവർ സത്യം ചെയ്ത് പറയുക തന്നെ ചെയ്യും. വല്ലാഹു യഷ്ഹദു ഇന്നഹും ലഖാദിബൂൻ, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു കപട വിശ്വാസികൾ വ്യാജവാദികളാകുന്നു, കളവ് പറയുന്നവരാകുന്നു. അപ്പോൾ മസ്ജിദ് ദിറാറുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്, ഉണ്ടാകാനുള്ള കാരണവും, എന്തിനു വേണ്ടി അത് നിർമ്മിക്കപ്പെട്ടു. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ നിന്ന് വരുമ്പോൾ മദീനത്തെ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവർക്ക് ഈ പള്ളിയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പരിപാടി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് റസൂലിനോട് അവർ പറയാണ്, തബൂക്കിലേക്ക് വരം കൊടുത്തിട്ട്, റസൂലെ ഞങ്ങൾ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ആ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കണം, കാരണം കുബാ പള്ളിയിലേക്ക് എത്താൻ കഴിയാത്തവർക്കും അതേപോലെ തന്നെ പിന്നെ ഉസറുകളുള്ളവർക്കൊക്കെ അവിടെ നിസ്കരിക്കാമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സ് വായിക്കാൻ അറിയില്ലല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ നിന്ന് മടങ്ങുമ്പോൾ മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല വഹ്യ നൽകി. ആ വഹ്യായിരുന്നു ഈ ആയത്തുകൾ. ഒരിക്കലും ആ പള്ളിയിൽ പ്രവേശിക്കരുത്. ആ പള്ളി നിർമ്മിച്ചതിൻ്റെ ഉദ്ദേശം ദിറാറാണ്, കുഫ്റാണ്, തഫ്രീഖാണ്, പിന്നെ ഇർസാദ് ലിമൻ ഹാറബ അല്ലാഹ് വ റസൂലഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വഹ്യ നൽകി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാനല്ല പിന്നെ പോയത്, പള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് കൽപ്പന കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പള്ളി പൊളിക്കാൻ കൽപ്പിച്ചു, പള്ളി പൊളിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതാണ് മസ്ജിദുദ്ദിറാറിൻ്റെ ചരിത്രം. ആ മസ്ജിദുദ്ദിറാർ, അതിനെക്കുറിച്ചാണ് പറയുന്നത്, ലാ തഖും ഫീഹി അബദ, ഒരിക്കലും ആ പള്ളിയിൽ നിങ്ങൾ നമസ്കരിക്കരുത്. ല മസ്ജിദുൻ ഉസ്സിസാല തഖ്വ മിൻ അവ്വലി യൗമിൻ, ആദ്യ നാളിൽ മുതൽ തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച പള്ളിയുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്ന നാളിൽ ബനു ഔഫ് താഴ്വാരത്തിൽ, വാദി ബനു ഔഫിൽ നിസൂള നിർമ്മിച്ചതായ മസ്ജിദ് ഖുബ, അതിലാണ് നിസ്കരിക്കേണ്ടത്. അഹ്ഖ്വാൻ തഖൂമ ഫീ ഫീഹി റിജാലിൻ, മാത്രമല്ല ആ പള്ളിയിലുണ്ട് ആളുകൾ ആര്, യുഹിബ്ബൂൻ അൻ യതതഹറു, അവർ പരിശുദ്ധി പ്രാപിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, കുഫറിൽ നിന്ന്, കാപ്പട്ട് നിഫാഖിൽ നിന്ന്, അതേപോലെ തന്നെ അന്യർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ തുടങ്ങിയതായ രോഗങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധി പ്രാപിക്കുവാൻ, പിന്നെ ശാരീരിക ശുദ്ധി പ്രാപിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ പള്ളിയിലാണുള്ളത്, മസ്ജിദ് ഖുബയിലാണുള്ളത്. എന്നാൽ മസ്ജിദ് ദിറാലിലുള്ളവരാരാ, അവർ യുഹിബ്ബൂനായി അതത്തഹറു എന്ന് പറഞ്ഞ വിശേഷണത്തിന് അർഹരല്ല, പരിശുദ്ധി പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല അവർ. പിന്നെയോ, അവർ മനസ്സ് മലിനമാക്കുവാനും തലച്ചോറ് കേടാക്കുവാനും ചളി കെട്ടിയതാക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അവർ ആണ് നിഫാഖിൻ്റെ ആളുകൾ. അങ്ങനത്തെ ആളുകളാണ് ദിറാർ പള്ളിയിലുള്ള, മസ്ജിദ് ദിറാറിലുള്ളത്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, പരിശുദ്ധന്മാരായ
മാനസികമായി ശാരീരികമായി ശുദ്ധിയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നു. ഈ ആയത്ത് ഇവിടെ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്തിനാണ് കൊണ്ടുവന്നത്? അതായത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല മസ്ജിദു ദിറാറിൽ നമസ്കരിക്കുന്നതിനെ തൊട്ട് തടുക്കുകയുണ്ടായി. എന്തുകൊണ്ട് മസ്ജിദു ദിറാറിൽ ദിറാറാണ് ഉദ്ദേശിക്കുന്നത്, ഉപദ്രവം, കുഫ്റാണ് ഉദ്ദേശിക്കുന്നത്, തഫ്രീഖ് മുഅ്മിനീങ്ങൾക്കിടയിൽ ഛിദ്രതയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനോട് അള്ളാഹൻ്റെ റസൂലിനോട് യുദ്ധം പ്രഖ്യാപിച്ചവർക്ക് പ്രഖ്യാപിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിരീക്ഷണമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ നിസ്കരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും നിസ്കരിക്കുന്നത് ആയിരിക്കാം, അവർ നിസ്കരിക്കുന്നത് അള്ളാഹുവിനാണ്. അവർ ഇബാദത്ത് എടുക്കുന്നത് ഇഖ്ലാസോട് കൂടിയും ഇത്തിബാവോട് കൂടിയാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ ഇഖ്ലാസോട് കൂടിയിട്ടാണ്, നിയ്യത്തോട് കൂടിയിട്ടാണ് നിസ്കരിക്കുന്നത്. ഈ ആയത്തിൽ പറഞ്ഞ ലക്ഷ്യങ്ങൾ അവരുടെ നിസ്കാരത്തിനില്ലേ ഇല്ല. അതില്ലാഞ്ഞിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് നിങ്ങൾ അവിടെ നിസ്കരിക്കരുത്. അപ്പോൾ ഒരു തിന്മ ഉദ്ദേശിക്കുന്ന തിന്മയുടെ വിപത്തിൻ്റെ സ്ഥലത്ത് അള്ളാഹുക്കുള്ള ഇബാദത്ത് അള്ളാഹു തടയാണ്. ഈ അർത്ഥം വരുന്ന ആശയം വരുന്ന ആയത്തിനിവിടെ കൊണ്ടുവന്നത് അള്ളാഹു അല്ലാത്തവർക്ക് തക്കറുമായിട്ട് അറക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ലാത്തവർക്ക് ബലി നൽകുക എന്ന് പറഞ്ഞാൽ തിന്മയാണ്. ഒരിടത്ത് അങ്ങനെ അറക്കുന്നുവെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അറക്കുന്നുവെങ്കിൽ ആ ഇടം തിന്മയുടെ ഇടാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ട് അറക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ആശയത്തെ ഇസ്തിമ്പാത്ത് ചെയ്യാനാണ് എന്ത് ചെയ്തത്, ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ ഇവിടെ നൽകിയത്. നിയ്യത്ത് ശരിയാണെങ്കിലും നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും തിന്മ നടമാടുന്നിടത്ത് ആ തിന്മയുടെ ആളുകളോട് സാദൃശ്യപ്പെടുമാറ്, അവരോട് തുല്യപ്പെടുമാറ്, അവരുടെ പ്രവർത്തനത്തോട് നമ്മുടെ പ്രവർത്തനം സാദൃശ്യമാകുമാറ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദീനീ കർമ്മം ചെയ്യാൻ പാടുള്ളതല്ല. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. മുഷാബഹത്ത് ഉണ്ടാകും, എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും, പിന്നെ അവിടേക്ക് ചെന്നുകൂടും. ഇപ്പോൾ അറിവിൽ എങ്ങനെ മുഷാബഹത്ത്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ട് ബിസ്മി അല്ലിയിട്ട് അറക്കുമ്പോൾ നമ്മൾ കത്തി കഴുത്തിൽ വെച്ചിട്ട് അറക്കുകയാണ്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അറക്കണതും അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞ് അറക്കണതും ബാഹ്യമായിട്ട് ഒരു പോലെയാണ്. നിയ്യത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും, നിയ്യത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പോൾ ബിസ്മില്ലാന്ന് പറഞ്ഞിട്ടാണ് ബദരീങ്ങളെ പേരിൽ അറക്കുന്നത്, ബിസ്മില്ല തന്നെയാണ് അള്ളാഹിൻ്റെ പേരിൽ അറക്കുന്നത്. പക്ഷേ കർമ്മം കണ്ടില്ലേ, ഒരേപോലെയാണ് ഉപരിപ്ലവമായിട്ട്. രണ്ടും ആടാണ്, അറക്കുന്ന ആളും ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. നിയ്യത്തിലാണ് വ്യത്യാസം, നിയ്യത്തിലാണ് വ്യത്യാസം. ആളുകൾ നിയ്യത്തിക്കല്ല നോക്കുക, കൽബുക്കല്ല നോക്കുക, ആളുകൾ ബാഹ്യമായ പ്രവൃത്തിയിലേക്കാണ് നോക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് എടുക്കുന്ന ഒരു ഇബാദത്ത് ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ഒരാൾ എടുത്തിട്ടുണ്ട് എങ്കിൽ എന്തായി, സാധാരണ ജനങ്ങളും മനുഷ്യന്മാരിൽ എന്ത് ചെയ്യും, ഈ പ്രവൃത്തി കണ്ട് അവിടേക്ക് ഒത്തുകൂടും. അങ്ങനെ ആ പ്രവൃത്തി ആളുകൾ ചെയ്യും, അവിടെ അതിന് മാർക്കറ്റ് ഉണ്ടാകും, ആ തിന്മയുടെ സ്ഥലത്തിന് മാർക്കറ്റ് ഉണ്ടാകും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസ്ജിദ് ദിറാറിൽ പോയി നിസ്കരിച്ചിരുന്നുവെങ്കിൽ അവിടെ കപട വിശ്വാസികൾ നിസ്കരിക്കണം, റസൂലുള്ള നിസ്കരിക്കണം, അതേപോലെ തന്നെയാണ്. പക്ഷേ കൽബില്ല അവർക്ക് എന്നേ ഉള്ളൂ, നിയ്യത്തില്ല എന്നേ ഉള്ളൂ, അവരുടേതൊക്കെ പൊള്ളയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണ്, ആത്മാർത്ഥമായിട്ടുള്ള നിസ്കാരം. പക്ഷേ ബാഹ്യമായിട്ട് നോക്കുന്ന ഒരാൾക്ക് രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഇത്തരം തിന്മയുടെ സ്ഥലങ്ങളിൽ പോയിട്ട് ചതിയിൽപ്പെടുകയും കെണിയിൽപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ വിരോധിച്ചത്. അതാണ് ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഈ അധ്യായത്തിന് കീഴിൽ കൊണ്ടുവന്നതിലുള്ളതായ യുക്തി എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഷെയ്ഖ് തുടർത്തി കൊണ്ടുവന്നത് സാബിത് ബിൻ ദഹാഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസാണ്. എന്താ സാബിത് ബിൻ ദഹാഖ് റളിയല്ലാഹു തആല അൻഹു ഹദീസിൻ്റെ പ്രത്യേകത? അതിൽ കുറേ കാര്യങ്ങളാണ് വിശദീകരിക്കപ്പെടുന്നത്. നദർ റജുലുൻ അയ്യദ്ബഹ ഇബ്ലൻ, നദർ റജുലുൻ ഒരു വ്യക്തി നേർച്ചയാക്കി, അയ്യദ്ബഹ ഇബ്ലൻ ഒരൊട്ടകത്തെ അറക്കുവാൻ, നേർച്ചയാക്കുന്നതാണ് എന്താ ഒരു പുണ്യകർമ്മം
അള്ളാഹു സുബ്ഹാനഹു വതാല നിർബന്ധാക്കിയിട്ടില്ല, പക്ഷെ ഒരാൾ തനിക്ക് നിർബന്ധാക്കുക, അതാണ് നേർച്ച. ഇൻഷാല്ലാ നേർച്ചയെ കുറിച്ചാണ് അടുത്ത അധ്യായം. അവിടെ നമുക്ക് ഇൻഷാല്ലാ നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ളതായ വിശ്വാസപരമായ വിഷയങ്ങളും കർമ്മപരമായിട്ടുള്ള വിഷയങ്ങളും കുറച്ച് വിശദീകരിച്ച് സംസാരിക്കാം. ഇന്ന് ഇപ്പോൾ ഈ ഉള്ള സമയത്ത് നമ്മൾ പിന്നെ ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്ന അധ്യായവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തി അറക്കാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കി. എന്തിനാണ് അറക്കാൻ ഉദ്ദേശിച്ചത്? ഇബിലൻ ഒരൊട്ടകത്തെ, ചില റിപ്പോർട്ടുകളിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഏതായാലും ഒട്ടകത്തെ ഇബിലിനെ അറക്കാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കി. ഇബിൽ എന്ന് പറഞ്ഞാൽ ഒരൊട്ടകാകാം, ഒന്നിലേറെ ഒട്ടകാകാം. കാരണം ഇബിൽ എന്നുള്ളത് ബഹുവചനമാണ്, പക്ഷെ അതിൽ നിന്ന് ഏകവചനമല്ല. ബഈർ എന്നുള്ളതാണ് പിന്നെ ഏകവചനം. അതിൽ നിന്ന് ബഈറിൽ നിന്ന് ഉള്ള പിന്നെ ബഹുവചന രൂപമല്ല ഇബിൽ എന്നുള്ളത്. ഏതായാലും ഒട്ടകത്തെ അറക്കുവാൻ നേർച്ചയാക്കി. എവിടെ? ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ബുവാന എന്ന് പറയുന്നിടത്ത് ഒട്ടകത്തെ അറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു വ്യക്തി നേർച്ചയാക്കി. ബുവാന എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥലപ്പേരാണ്. അത് എവിടെയാണ് ആ സ്ഥലം, അത് നിർണ്ണയിക്കുന്നതിൽ ചരിത്രകാരന്മാർക്ക് ഇടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളാണ്. ചിലർ പറഞ്ഞ് മക്കയുടെയും മദീനയുടെയും ഇടയിലൊരു സ്ഥലമാണ്. ചിലർ പറഞ്ഞ് യംബോഴിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നന്നാണ് മക്കയുടെയും മദീനയുടെയും എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ വൈരുദ്ധ്യം വരണില്ല. നേരെ മക്കയുടെയും മദീനയുടെയും ഇടയിൽ എന്നുള്ളതല്ല, അല്പം തെറ്റി യംബോഴിനോടടുത്ത് എന്ന് പറഞ്ഞാൽ അപ്പം പ്രശ്നം വരുന്നില്ല. ചിലർ പറഞ്ഞത് അങ്ങനെയല്ല. പിന്നെയോ, മക്കയിൽ നിന്ന് യമൻ്റെ ഭാഗത്തേക്ക് സഅദിയയോടടുത്ത്, യലംലം എന്ന് പറയുന്ന മീക്കാത്തുണ്ടല്ലോ, അതിനോടടുത്തുള്ള ഒരു സ്ഥലമാണ് ബുവാന. ഏതായാലും ബുവാന എന്ന് പറയുന്നത് ജസീറയിലുള്ള ഒരു സ്ഥലപ്പേരാണ്. അവിടെ ഒട്ടകത്തെ ഇറക്കാനാണ് ഇയാൾ നേർച്ചയാക്കിയത്. ഫസഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് ചോദിച്ചു, അതിനെക്കുറിച്ച് ചോദിച്ച്. ഫഖാൽ, അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, ഹൽ കാന ഫീഹ വസനു മിൻ ഔസാനിൽ ജാഹിലിയത്തി യുഅബദ്, ഹൽ കാന ഫീഹ, അവിടെ ഉണ്ടായിരുന്നു, അവിടെ എന്ന് പറഞ്ഞാൽ ബുവാനയിൽ ഉണ്ടായിരുന്നു, വസനു മിൻ ഔസാനിൽ ജാഹിലിയത്തി യുഅബദ്, ജാഹിലിയത്തിലെ വിഗ്രഹങ്ങളിൽ ആരാധിക്കപ്പെടുന്ന വല്ല വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്താ ജാഹിലിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടം, അതിനാണ് ജാഹിലിയത്ത് എന്ന് പറയാം. വിശ്വാസപരമായി കർമ്മപരമായി ഉണ്ടായിരുന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് മുമ്പ്, ആ അവസ്ഥക്കാണ് ജാഹിലിയത്ത് എന്ന് പറയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസ്കരിച്ചു, ദഅവത്ത് നടത്തി, അതിൽ ജാഹിലിയത്ത് നീങ്ങി. പക്ഷേ ജാഹിലിയത്ത് നീങ്ങിയെങ്കിലും ജാഹിലിയത്തിൻ്റെ പലതും പിന്നീട് ശേഷിച്ചു. വിശ്വാസപരമായും കർമ്മപരമായും ജാഹിലിയത്തിൻ്റെ പലതും മുസ്ലിം സമുദായത്തിൽ ശേഷിച്ചു. മൊത്തം കണ്ട് മുസ്ലിമീങ്ങൾ പേറിയിട്ടില്ലെങ്കിലും പലതും മുസ്ലിമീങ്ങൾ ശേഷിച്ചു. അതിൽ അതാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായത്തേട്ടം. അതേപോലെ തന്നെ പിന്നെ ഖബറാരാധന, അതേപോലെ തന്നെ തുടങ്ങി പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില ഹദീസിൽ പിന്നെ അർബവും ഫി ഉമ്മത്തി മിൻ അമ്രിൽ ജാഹിലിയ, എൻ്റെ ഉമ്മത്തിൽ നാല് കാര്യങ്ങൾ ജാഹിലിയത്തിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. അത്താനു ഫിൽ അൻസാബ് വൽ ഫഖ്റു ബിൽ അഹ്സാബ് വൽ ഇസ്തിസ്ഖാ ബിൻ നുജൂം വൻ നിയാഹത്തു അലൽ മയ്യിത്ത്, മയ്യത്തിൻ്റെ പേരിലുള്ള അലമുറ കുട്ടികളുടെ കരച്ചിൽ, അതേപോലെ തന്നെ ഞാറ്റുവേലകളിൽ കൊണ്ട് പിന്നെ മഴ തേടൽ, അതേപോലെ തന്നെ കുടുംബ മാഹാത്മ്യം പറയൽ, അതേപോലെ തന്നെ കുടുംബത്തിൻ്റെയും കൂടെ പിന്നെ തറവാടിൻ്റെയും പേര് കുത്തിപ്പറയൽ, ഇതൊക്കെ ജാഹിലിയത്തിൽപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞേ. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജാഹിലിയത്തിൽ നിന്ന് പലതും മുസ്ലിം സമൂഹത്തിലേക്ക് പിന്നെ പിൽക്കാലത്ത് കടന്നു വന്നിട്ടുണ്ട്. മസായിലുൽ ജാഹിലിയ എന്ന വിഷയത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അത്തരം വിഷയങ്ങളെ എണ്ണുന്നതിൽ ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്, ബൃഹത്തായ മഹത്തായ ഗ്രന്ഥമുണ്ട്. അലാ കുല്ലിൻ, ജാഹിലിയത്തിലെ വിഗ്രഹങ്ങളിൽ വല്ലതും ആരാധിക്കപ്പെടുന്ന വല്ല വിഗ്രഹം അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആ കാലത്തിനാണ് പറയുക. കാലൂല, അപ്പോൾ അവർ പറഞ്ഞു ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വ്യക്തി വന്നിട്ട് ചോദിക്കുമ്പോൾ സഹാബികൾ വേറെയുണ്ട്, അപ്പോൾ അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ വിഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഫഹൽ കാന ഫീഹ ഈദു മിൻ അയാദിഹിം,
അവരുടെ ആഘോഷങ്ങളിൽ വല്ല ആഘോഷവും അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ജാഹിലിയത്തിലെ ആളുകളുടെ ഉത്സവങ്ങളിൽ വല്ല ഉത്സവം ഉണ്ടായിരുന്നോ? ഖാലുല, അപ്പോഴും സഹാബികൾ പറഞ്ഞു ഇല്ല. ഖാല, അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഔ ഫി ബി നദരിക്, താങ്കളുടെ നേർച്ച പൂർത്തീകരിക്കുക. ഫഇന്നഹു, കാരണം ലാ വഫാ ബി നദരിൻ ഫി മഅസിയത്തില്ലാ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നേർച്ചക്ക് പൂർത്തീകരണമല്ല, തെറ്റായ നിലക്കുള്ള നേർച്ചക്ക് പൂർത്തീകരണം ഇല്ല. വലാഫി മലാ യംലിക്കു ഇബ്നു ആദം, ആദം സന്തതി ഉടമപ്പെടുത്തിയിട്ടില്ലാത്തതിലും എന്തില്ല, നേർച്ചക്ക് പൂർത്തീകരണമല്ല. അപ്പം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത പേരിലുള്ള നേർച്ച, അങ്ങനെ നേർച്ച പൂർത്തീകരിക്കണം പാടുള്ളതല്ല. അതേപോലെ ആദ്യ സന്ധതി ഉടമപ്പെടുത്തിയിട്ടില്ലാത്തത് നേർച്ചക്ക് പൂർത്തീകരണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ അല്ല ഒരു വ്യക്തി അസ്തഗ്ഫിറുള്ള, ഒരു വ്യക്തി പറയാണ് അയലോക്കത്തെ വീട്ടിൽ കുറേ എരുമീം പോത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആ അയലോക്കത്തുള്ള പോത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു പോത്തിനെ അറുത്തിട്ട് പിന്നെ വാരി കൊടുക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഉടമപ്പെടുത്തിയതാ. അപ്പോൾ അങ്ങനെ അതിന് കുറേ പിന്നെ മസാലകളുണ്ട്, ഇതേപോലെ വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാ നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ നമുക്കത് ഇൻഷാ അല്ലാ വിശദീകരിക്കാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഹൽ കാന ഫീഹ വസനു മിൻ ഔസാനിൽ ജാഹിലിയത്തി ഉബദ് ഫഹൽ കാന ഫീഹ ഈദു മിൻ അഅയാദിൽ ജാഹിലിയത്തി ഈദു മിൻ അഅയാദിഹി. ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്ന ഭാഗം. അതായത് ഒരു വ്യക്തി ഒട്ടകത്തെ അറക്കുവാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയപ്പോൾ ഉടൻ തിരുനബി ചോദിക്കുകയാണ് അവിടെ വല്ല വിഗ്രഹാരാധനയുണ്ടായിരുന്നോ, അവിടെ വല്ല ജാഹിലിയത്തിൻ്റെ ആഘോഷവും ഉണ്ടായിരുന്നോ? അപ്പം അങ്ങനെ ആ വിഗ്രഹാരാധന നടന്നൊരു സ്ഥലമായിരുന്നുവെങ്കിൽ, ആഘോഷം നടന്നിരുന്ന സ്ഥലമായിരുന്നുവെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അറക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അറക്കപ്പെടുന്ന സ്ഥലത്ത് അള്ളാഹുവിന് അറക്കുക എന്ന് പറഞ്ഞാലോ, അതെങ്ങനെ ഇവിടേക്ക് യോജിക്കുക? ആ ആഘോഷങ്ങളിൽ ബലി ഉണ്ടാവും, വിഗ്രഹങ്ങളുണ്ട് എങ്കിൽ അവിടെ ഉണ്ടാവും ബലി. ഇപ്പം നമ്മൾ പിന്നെ ഈ പിന്നെ നേർച്ചകൾ കണ്ടിട്ടില്ലേ, ജാറങ്ങളുമായി ബന്ധപ്പെട്ട്, മഖ്ബറകളുമായി ബന്ധപ്പെട്ട്, മക്കാമുകളുമായി ബന്ധപ്പെട്ടുള്ള നേർച്ചകളിൽ ആ ജാറങ്ങളിലേക്ക് നേർച്ചയാക്കി വിടുന്നുണ്ട്, നേർച്ചയാക്കിയിടും കോഴികളെ ആടുകളെ. ആർക്ക് വേണ്ടിയിട്ടാണ് നേർച്ചയാക്കണത്? ആ ജാറത്തിൽ മറമാടപ്പെട്ട ഷെയ്ഖിൻ്റെ കുരുത്തവും പൊരുത്തവും, അല്ലെങ്കിൽ പിന്നെ ആരാണോ അയാളുടെ കുരുത്തവും പൊരുത്തമൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നേർച്ചയാക്കണത്. എന്നിട്ട് അതിൻ്റെ പേരിൽ ബലി ഉണ്ടാവും, അവിടെ വെച്ചാർക്കും അവിടെ ഇല്ലാത്തോട് വെച്ചാർക്കും. അപ്പോൾ പിന്നെ ആഘോഷങ്ങളുണ്ടെങ്കിൽ അവിടെ ബലിയുണ്ട്, അതേപോലെ തന്നെ വിഗ്രഹങ്ങളുണ്ടെങ്കിലോ വസനെന്നാണ് പ്രയോഗിച്ചത്. വസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വനമിനും ഖബറിനും ഒക്കെ പറയും, മനുഷ്യരൂപത്തിൽ കൊത്തിണ്ടാക്കിയതിനാകട്ടെ, അല്ലെങ്കിൽ പിന്നെ രൂപമുള്ളതിനാകട്ടെ, രൂപമില്ലാത്തതിനൊക്കെ വസന എന്ന് പറയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനെ കുറിച്ചും വസന എന്ന് പറയും. അതുകൊണ്ടാണ് എൻ്റെ ഖബറിടം വസനാക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ് പറയുന്നത്, വസനുള്ള ഇടം ആണെങ്കിൽ, ഈദുള്ള ഇടം ആഘോഷമുള്ള ഇടമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ജാഹിലിയത്തിൻ്റേത് ആഘോഷം അങ്ങനെയാണ് എങ്കിൽ അവിടെ അറക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഇതിൻ്റെ തേട്ടം. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അദ്ധ്യായത്തിന് താഴെ ഈ ഹദീസ് കൊണ്ടുവരികയുണ്ടായത്. ഇവിടെ ഒരു വിഷയം കൂടി മനസ്സിലാക്കാനുള്ളത്, അത് നമ്മളുടെ ഈ പിന്നെ അദ്ധ്യായത്തിൽ തുടർന്ന് വരുന്ന ഒരു ഭാഗമല്ലാത്തത് കൊണ്ടാണ്, നേർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ നീട്ടിവെച്ചത്. ഇവിടെ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, ജാഹിലിയത്തിലെ വല്ല ആഘോഷം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജാഹിലിയ കാലഘട്ടക്കാർക്ക് എന്തുണ്ടായിരുന്നു, ആഘോഷമുണ്ടായിരുന്നു, ഈദ് ഉണ്ടായിരുന്നു. ഈദ് എന്ന് പറഞ്ഞാൽ എന്താ, ഈദ് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഈദുണ്ട്, സ്ഥലങ്ങളിൽ ഈദുണ്ട്. ഈദ് എന്ന് പറഞ്ഞെങ്കിൽ ആവർത്തിച്ച് വരുന്നതിനാണ്, മടങ്ങി വരുന്നതിനാണ് ഈദ് എന്ന് പറയാം. ഇസ്മുൽ ലിമാ യഊദു വയതകറർ മിന സമാനി അവിൽ മക്കാൻ, ആവർത്തിക്കപ്പെടുന്നതായ സമയങ്ങൾ സ്ഥലങ്ങൾ അവിടെ എന്ത് ചെയ്യും, പിന്നെ ഇപ്പോൾ വർഷാവർഷം ആഘോഷം,
അതേപോലെ സ്ഥലങ്ങൾ, അവിടെ വർഷാവർഷം ഒരുമിച്ച് കൂടൽ. അങ്ങനെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈദ് സമാനിയുണ്ട്, ഈദ് മക്കാനിയുണ്ട്. ഉദാഹരണത്തിന് പിന്നെ ബലിപെരുന്നാൾ, ചെറുപെരുന്നാൾ, അതൊക്കെ ഈദ് സമാനിയാണ്. അർഫയിൽ സമ്മേളിക്കൽ, മുസ്ദലിഫയിൽ സമ്മേളിക്കൽ, മിനയിൽ സമ്മേളിക്കൽ, ഇതൊക്കെ എന്താണ്? ഈദ് മക്കാനിയാണ്. അതിൻ്റെ ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ അങ്ങനെ ഉണർത്താറുണ്ട്. ഏതായാലും അനിസ്ലാമികമായിട്ടുള്ള ഷിർക്കൻ കുഫ്രൻ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായ ആഘോഷങ്ങളുണ്ട്. അതാണ് ജാഹിലിയത്തിൻ്റെ ആഘോഷങ്ങളുടെ പ്രത്യേകത. അത് ജാഹിലിയത്തിലുണ്ടായിരുന്നു. ഇസ്ലാം എന്ത് ചെയ്തു? ഇസ്ലാം അത്തരം ആഘോഷങ്ങളെ മുസ്ലിമീങ്ങൾക്ക് നിരോധിച്ചു. എന്നിട്ട് ഇസ്ലാമികമായിട്ടുള്ള ആഘോഷങ്ങളെ, തൗഹീദിൻ്റെയും ഇഖ്ലാസിൻ്റെയും ആഘോഷങ്ങളെ മുസ്ലിമീങ്ങൾക്ക് സമ്മതിച്ചു. എന്താ ആഘോഷങ്ങളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നത്? അനസ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അൽ മദീന, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നു. വലഹും യൗമാനി യൽഅബൂന ഫീഹിമ, അന്ന് മദീനക്കാർക്ക് രണ്ട് ദിവസങ്ങളുണ്ടായിരുന്നു. ആ രണ്ട് ദിവസങ്ങളിൽ അവർ കളിക്കുമായിരുന്നു. ഇപ്പോൾ കളിയുടെ രണ്ട് നാളുകൾ, അത് മദീനക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹാദാനിൽ യൗമാൻ, ഈ രണ്ട് ദിവസങ്ങൾ ഏതാണ്? കാലു, അപ്പം മദീനക്കാർ പറഞ്ഞു, കുന്നാനൽ അബു ഫീഹിമ ഫിൽ ജാഹിലിയ, പ്രവാചകരെ ജാഹിലിയത്തിൽ, എന്നാൽ നിങ്ങൾ വരുന്നതിന് മുമ്പുള്ള ജാഹിലിയത്തിൽ ഞങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിലായിരുന്നു കളിച്ചിരുന്നത്, ആഘോഷിച്ചിരുന്നത്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമ ഖൈറൻ മിൻഹുമ, നിശ്ചയം അള്ളാഹു നിങ്ങൾക്ക് അവ രണ്ടിനും പകരമായി, ബദലായി, അതിനേക്കാൾ അവയേക്കാൾ ഉത്തമമായത് നൽകിയിരിക്കുന്നു. യൗമൽ അദ്ഹ വയൗമൽ ഫിത്ർ, അതത്രേ ബലിപെരുന്നാൾ സുദിനവും ഫിത്ർ പെരുന്നാൾ സുദിനവും. അപ്പോൾ നിങ്ങൾക്ക് ബദലായിട്ട് അള്ളാഹു നൽകിയിരിക്കുന്നു, ബദലായത് ഖൈറുമാണ്, ഉത്തമവുമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ മുസ്ലിമീങ്ങളുടെ രണ്ട് ആഘോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഇതാണ് ആ രണ്ട് ദിവസങ്ങൾക്ക് പകരമായി നൽകിയ രണ്ട് ദിവസങ്ങൾ. അപ്പോൾ ജാഹിലിയത്തിലെ ആഘോഷങ്ങൾക്ക് പകരം ഇത് നൽകിയപ്പോൾ മുസ്ലിമീങ്ങൾ എന്താ ചെയ്തത്? ജാഹിലിയത്തിലെ ആഘോഷം അവസാനിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ച ആഘോഷ ദിവസങ്ങളെ അവരുടെ ആഘോഷ ദിവസങ്ങളായി അവർ സ്വീകരിച്ച്. ഇതല്ലാതെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം നിശ്ചയിച്ച ആഘോഷങ്ങളല്ലാതെ, ഇപ്പോൾ ജാഹിലിയത്തിലെ രണ്ട് ആഘോഷങ്ങൾക്ക് പകരമാണ് ഈ രണ്ട് ആഘോഷ ദിവസങ്ങൾ. ശറഅ് നിശ്ചയിച്ച, ദീൻ നിശ്ചയിച്ച, റസൂലുള്ള പഠിപ്പിച്ച വേറെയും ആഘോഷ ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ബലി പെരുന്നാൾ, അല്ല വെള്ളിയാഴ്ച ദിവസം ഈദാണ്. അതേപോലെ തന്നെ അയ്യാമു മിന, മിനയുടെ നാളുകൾ, അയ്യാമു മിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യാമു തശ്രീഖിൻ്റെ മൂന്ന് ദിവസങ്ങൾ, അത് മുസ്ലിമീങ്ങളുടെ ഈദിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ മുസ്ലിമീങ്ങൾ ചിട്ടപ്പെടുത്തേണ്ട, ആഘോഷിക്കേണ്ട ഈ ആഘോഷ ദിവസങ്ങളാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. ഇതിൽ മുസ്ലിമീങ്ങൾ പരിമിതപ്പെട്ടു, ഇതുകൊണ്ട് മുസ്ലിമീങ്ങൾ മതിയാക്കി. പക്ഷേ പിൽക്കാലത്ത് പല മുസ്ലിമീങ്ങളും പലവിധ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ജാഹിലിയത്തിൽ മൊത്തം മുസ്ലിമീങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലും ജാഹിലിയത്തിൻ്റെ പലതും മുസ്ലിമീങ്ങളിൽ പലരും കൊണ്ടു നടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ജാഹിലിയത്തിൻ്റെ പല ആഘോഷങ്ങളും അതിൻ്റെ പുതിയ മുഖങ്ങളിൽ മുസ്ലിമീങ്ങളിലുണ്ട്. ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ലാഞ്ചന്യമുള്ള ആഘോഷങ്ങളാണ് ജാഹിലിയത്തിൻ്റെ ആഘോഷങ്ങൾ. അങ്ങനത്തെ ആഘോഷങ്ങൾ മുസ്ലിമീങ്ങൾ ഇന്നും കൊണ്ടാടുന്നു പലരും എന്നുള്ളതാണ്. കൊണ്ടാടുക മാത്രമല്ല, അത് കൊണ്ടാടാത്തവരെ പിന്തിരിപ്പന്മാരായി, മോശക്കാരായി ചിത്രീകരിക്കുന്ന അവസ്ഥ പോലും ഇന്ന് കാണാൻ സാധിക്കും. വളരെ ഖേദകരമാണ് ഈ ഒരു പ്രവണത. ശരിക്ക് അന്യമതക്കാരുടെ ആഘോഷങ്ങൾ അവരതിനെ ആഘോഷിക്കുമ്പോൾ തന്നെ അതിൽ തെളിയുന്നത് വിഗ്രഹപൂജരയുടെയും സൃഷ്ടിപൂജയുടെയും മുഖങ്ങളാണ്. അതവർ ആഘോഷിക്കുന്ന അതിൻ്റെ രൂപം കണ്ടാൽ തന്നെ നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ വരും, അതിൽ ഷിർക്കൻ ചടങ്ങുകളാണ്, പ്രോഗ്രാമുകളാണ്. എന്നിട്ടും മുസ്ലിമീങ്ങൾ അത് തങ്ങളുടേത് കൂടിയായിട്ട് വാദിക്കുന്ന, ജൽപ്പിക്കുന്ന സ്ഥിതിവിശേഷം. രാജാവിനേക്കാൾ വലിയ രാജഭക്തി,
ഓണവുമായി ബന്ധപ്പെട്ട്, വിഷുവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ മറ്റു പിന്നെ അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട്, ദീപാവലിയുമായി ബന്ധപ്പെട്ട്, ദീപാവലിയുമായി ബന്ധപ്പെട്ടിട്ട് പലരും മധുരങ്ങൾ വിതരണം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓണവുമായി ബന്ധപ്പെട്ടിട്ട് പല ആഘോഷങ്ങളും, 4 ദിവസമാണ് അന്യമതക്കാർക്ക് ഓണമെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അത് 40 ദിവസമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് രംഗം എത്തി നിൽക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത്തരം ജാഹിലിയത്തിൻ്റെ ആഘോഷങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞതെന്താ? ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാന്നാണ്, നിങ്ങൾക്ക് അവ രണ്ടിനും പകരമായി ബദലായി നൽകിയിരിക്കുന്നു. ഖൈറ മിൻഹുമാ, നൽകപ്പെട്ടത് അതിനേക്കാൾ ഉത്തമമാണ് എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ബദലുമുണ്ട്, മുബ്ദലു മിൻഹുമുണ്ട്. ബദലെന്താ? ഇസ്ലാമിലെ ആഘോഷം. മുബ്ദലു മിൻഹു എന്താ? പകരം. ഏതിന് പകരമായിട്ടാണ് നൽകിയത്? അതാണ്. അപ്പം രണ്ടും കൂടി ഒന്നിക്കൂല, ഒന്നേ പറ്റുള്ളൂ. പകരമായി നൽകപ്പെട്ടതേ പറ്റുള്ളൂ. ഏതൊന്നിന് പകരം നൽകി അത് പാടില്ല. അത് സഹാബികൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, അപ്പൊ തത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു ബിസലി ളാലിമീന ബദല. നിങ്ങൾ ഷെയ്ത്താനെയും ഷെയ്ത്താന്റെ സന്തതികളെയും അള്ളാഹുവോടൊപ്പം മിത്രങ്ങളായി സ്വീകരിക്കുകയാണോ? വഹും ലക്കും അദു, അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കെ. ബിസലി ളാലിമീന ബദല, മാലിമീങ്ങൾക്ക് ബദൽ എത്ര മോശമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ എന്താ ബദല്? അള്ളാഹു റഹീമാണ്, ഷെയ്ത്താൻ റജീമുമാണ്. റഹീമായ അള്ളാഹു ഉണ്ട്, പക്ഷേ റജീമായ ഷെയ്ത്താനാണ് ബദലായിട്ടുള്ളത്. ഷെയ്ത്താൻ്റെ അഹ്ലുകാരെന്താ ചെയ്തത്? ഷെയ്ത്താൻ്റെ അഹ്ലുകാർ റഹീമായ അള്ളാഹുവിനെ വിട്ടിട്ട് റജീമായ അള്ളാഹുവെ മിത്രങ്ങളായി സ്വീകരിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിനെ, റഹീമായ അള്ളാഹുവിനെ വിട്ടിട്ട് റജീമായ ഷെയ്ത്താനെയും അവൻ്റെ പിന്നെ സന്തതികളെയും മിത്രങ്ങളായി സ്വീകരിക്കുകയാണ് ചെയ്തത്. രണ്ടും ഒന്നാകുമോ? ഇവിടെ ബദലുമുണ്ട്, മുബ്ദലുമിനും ഉണ്ട്. രണ്ടും കുറച്ചെടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല എന്നുള്ളതാണ് ഈ പ്രയോഗം മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, വലാ തതബദ്ദലുൽ ഖബീസ ബിത്തയ്യിബ്. ഖബീസ് തയ്യിബ് രണ്ടുമുണ്ട്. ഖബീസിനെ തയ്യിബിനെ കൊണ്ട് പകരാക്കരുത് എന്ന് പറഞ്ഞു. മ്ലേച്ഛമുണ്ട്, നല്ലതുമുണ്ട്, ഒന്നൊന്നിന് പകരാക്കരുത് എന്ന് പറഞ്ഞു. എന്നാണ് ആ തയ്യിബ് മതി, ഖബീസ് വേണ്ട. ബദലുമുണ്ട്, മുബ്ദലു മിൻഹുമുണ്ട്. നമ്മൾ തൊയ്യീബ് എടുക്കാണ് വേണ്ടത്, ഹബീസിനെ ഒഴിവാക്കാണ് വേണ്ടത്, കാരണം അത് ഒന്നൊന്നിന് ബദലാണ്. അതേപോലെ തന്നെ ഫബദ്ദലല്ലദീന ളമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, തങ്ങളോട് പറയപ്പെടാത്ത വാക്ക് അക്രമികളായ ആളുകൾ പകരമാക്കി എന്ന് പറഞ്ഞു. ഇസ്രായേലിയരുടെ വിഷയത്തിൽ വിശുദ്ധ ഭൂമി അള്ളാഹു അവർക്ക് കീഴ്പ്പെടുത്തിയിട്ട് അവരോട് നമ്ര ശിരസ്കരായിട്ട് പ്രവേശിക്കുവാനും സുജൂദിൽ പ്രവേശിക്കുവാനും അതേപോലെ തന്നെ ഹിത്തത്തുൻ എന്ന് പറയാനും പറഞ്ഞു. ഹിത്തത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ പൊറുക്കേണമേ എന്ന് പറയാനാണ് പറഞ്ഞത്. പക്ഷെ അവരെന്താ പറഞ്ഞത്? ഹിൻതത്തുൻ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഗോതമ്പ് തരണേ. ഹിത്തത്ത് എന്ന് പറയാനാണ് പറഞ്ഞത്, ഹിൻതത്തും പറയാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെന്ത് ചെയ്ത് മാറ്റി. ബദലുമുണ്ട്, മുബ്ദലുമിൻഹും ഉണ്ട്. ഏതെങ്കിലും ഒന്നേ പാടുള്ളൂ. ഒന്നെടുത്തിട്ട് മറ്റേന്ന് കുറച്ചും കൂടി ഇരിക്കുക എന്നുള്ളത് പറ്റൂല. പൂർണ്ണമായിട്ട് വെടിയേണ്ടതുണ്ട്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ ബദലിൻ്റെ തേട്ടം എന്ത്, ആശയം എന്ത് എന്നറിയിക്കുന്ന ആയത്തുകൾ കാണാൻ സാധിക്കും. ബദലാക്കപ്പെട്ടത് ഉണ്ട് എങ്കിൽ ഏതൊന്ന് ബദലായി നൽകി അത് പരിമിതപ്പെടുകയാണ് വേണ്ടത്, ഏതൊന്നിനെ പകരമായി നൽകി അത് ഒന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അതാണ് പഠിപ്പിച്ചത്. ജാഹിലിയത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പകരമായി ബദലായി നൽകിയിട്ടുണ്ട് ഇസ്ലാമിലെ ആഘോഷങ്ങളെ. ഇസ്ലാമിക ആഘോഷങ്ങളിൽ നമ്മൾ പരിമിതപ്പെടുകയാണ് വേണ്ടത്. അതിനോട് വല ഉള്ളവരായി, കൂറുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. അത് നമ്മളുടെ ആദർശ നിഷ്ഠ കാത്ത് സൂക്ഷിക്കലാണ്, അത് നമ്മളുടെ അഖീദയെ സംരക്ഷിക്കലാണ്, അത് നമ്മളുടെ ദീനിൽ നമ്മൾ പരിമിതപ്പെടലാണ്. ഇതൊരിക്കലും തീവ്രതയല്ല, ഇതൊരിക്കലും ഭീകരതയല്ല, ഇത് നമ്മുടെ ആദർശ ശുദ്ധിയെ നമ്മൾ കാത്തു സംരക്ഷിക്കലാണ്. ആദർശ ശുദ്ധി കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് ഒരിക്കലും തീവ്രതയായിട്ട് ആരും പറയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുകയില്ല. പക്ഷെ എന്നാലും പല മുസ്ലിമീങ്ങളും വളരെയധികം ലാഘവത്തിലാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരാഘോഷം അത് ശിർക്കിൻ്റെയും കുഫറിൻ്റെയും ചുവയുള്ള
അതിൻ്റെ ഉപരിപ്ലവ ഭാഗങ്ങൾ പോലും പ്രകടനങ്ങൾ പോലും അത് കുഫറിൻ്റേതാണ് ഷിർക്കിൻ്റേതാണെന്ന് അറിയിക്കുക കൂടി ചെയ്തിട്ട് ഷിർക്കില്ല കുഫറില്ല അത് പിന്നെ എല്ലാവരുടെയും ആഘോഷമാണ് എന്ന് പറഞ്ഞ് പിന്നെ അതിനെ തങ്ങൾക്കാക്കുന്ന തങ്ങളുടേതാക്കുന്നതായ ഒരു ദുസ്ഥിതി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഷറഈ ആയിട്ടുള്ളതായ അടിസ്ഥാനങ്ങളെയും അതേപോലെ തന്നെ പിന്നെ പ്രമാണങ്ങളെയും ആശ്രയിച്ചും അവലംബിച്ചുമാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടത്. ആളുകളുടെ പ്രകടനങ്ങളും അതേപോലെ തന്നെ ആളുകളുടെ കുത്തൊഴുക്കും കണ്ട് നമ്മൾ ഇത്തരം പിന്നെ ഈ ആപത്തുകളിൽ ചെന്ന് ചാടുന്നത് സൂക്ഷിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നർച്ചയുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയം ഷെയ്ഖ് വിശദീകരിച്ച ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഈമാനും ഇസ്തിഖാമത്തും കനിയുമാറാവട്ടെ. വിശ്വാസികളായി ജീവിച്ച് വിശ്വാസികളായി മരിച്ച് ആദർശ നിഷ്ഠയുള്ളവരായി മരിച്ച് വിശ്വാസികൾക്കൊപ്പം സ്വർഗരാജ്യത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.